നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അഞ്ചാം മന്ത്രിപ്രശ്നത്തിന്റെ പേരിൽ നേതൃമാറ്റത്തിന്റെ കരുക്കൾ നീക്കി ഐ ഗ്രൂപ്പ്. മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചനയെന്ന പി ടി തോമസ്. ഗൂഢാലോചനയില്ല എന്ന മുഖ്യമന്ത്രി. ലീഗിനെ പരസ്യമായി വെല്ലുവിളിച്ച വീണ്ടും അരിയാടൻ. കുടിവെള്ള മാഫിയ കോട്ടയത്തും. കുടിവെള്ളം എന്ന പേരിൽ വിൽക്കുന്നത് മീനച്ചിലാറ്റിലെ മലിനജലം. തിരുവനന്തപുരത്ത് മലിനജലവുമായി പോയ ടാങ്കർ പിടിച്ചെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ് ഇംപാക്ട്. കാബൂളിൽ സ്ഫോടന പരമ്പര. പാർലമെന്റിന് നേരെ റോക്കറ്റ് ആക്രമണം. അമേരിക്കൻ ബ്രിട്ടീഷ് എംബസികൾക്ക് നേരെ വെടിവെപ്പ്. അതീവ സുരക്ഷാ മേഖലയിൽ പൊട്ടിത്തെറി. ടോമിൻ തച്ചങ്കരിക്കെതിരായ അന്വേഷണം നിലച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ ജി അനിൽകാന്ത് പിന്മാറി. മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താനാവില്ല എന്ന് അനിൽകാന്ത്. ഐ പി എല്ലിൽ പഞ്ചാബിനെതിരെ കൊൽക്കത്തയ്ക്ക് 135 റൺസ് വിജയലക്ഷ്യം. രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ രാജസ്ഥാനെ നേരിടും. ഫോമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ റോസ്ബർഗിന് കിരീടം. ഹാമിൽട്ടൺ വീണ്ടും മൂന്നാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടന്നെന്ന് പി ടി തോമസ് എം പി പറഞ്ഞു. തനിക്കെതിരെ ഗൂഢാലോചന ഇല്ല എന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അഞ്ചാം മന്ത്രി പ്രശ്നത്തിന്റെ പേരിൽ നേതൃമാറ്റത്തിന് ഐ ഗ്രൂപ്പും പ്രതിരോധിക്കാൻ എ ഗ്രൂപ്പും കരുക്കൾ നീക്കി തുടങ്ങി. തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അഞ്ചാം മന്ത്രിപദം ലീഗിന് നൽകിയതിനു പിന്നാലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ അഴിച്ചുപണി നടത്തിയ മുഖ്യമന്ത്രിയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം പകച്ചുപോയ ഐ ഗ്രൂപ്പ് ഇപ്പോൾ നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുകയാണ്. അഞ്ചാം മന്ത്രിയെ നൽകിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മുഖ്യമന്ത്രിക്കാണെന്നാണ് ഐ ഗ്രൂപ്പിൻ്റെ നിലപാട്. ഭൂരിപക്ഷ സമുദായങ്ങളുടെ നഷ്ടപ്പെട്ട പിന്തുണ വീണ്ടെടുക്കാൻ ഒരു ഭൂരിപക്ഷ സമുദായകം മുഖ്യമന്ത്രിയാകട്ടെ എന്നും ഐ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നു. ഐ ഗ്രൂപ്പിൻ്റെ ഈ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പി ടി തോമസ് എം പിയുടെ പ്രതികരണം. വലിയ പോകുന്നവരൊക്കെ തെരുവിലിരിക്കുന്ന ചെണ്ടയ്ക്ക് ചെണ്ട പോലെ പോകുന്നവരെല്ലാം ഇവർ അടിയടിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ ഒരു അടിയടിച്ചങ്ങ് പോകുന്ന പരിപാടി നടത്തണം. കോൺഗ്രസിൽ ഗൂഢാലോചന നടന്നെങ്കിൽ ഹൈക്കമാൻഡിന് മുന്നിൽ പറയണമെന്നായിരുന്നു ഐ ഗ്രൂപ്പ് നേതാവായ ജോസഫ് ആഴിക്കാൻ പ്രതികരണം. അതേസമയം തനിക്കെതിരെ പാർട്ടിയിൽ ഗൂഢാലോചനയില്ലെന്നും പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഒരു ഗൂഢാലോചനയില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നവും പാർട്ടിക്കകത്തില്ല. എനിക്ക് പാർട്ടിയുടെ എല്ലാ തലത്തിനുമുള്ള സഹകരണവും പിന്തുണയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിലധികം അറിയിക്കുന്നതിലധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം. മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെത്തുന്ന ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡുമായി നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. അതിനിടെ നാളെ ദില്ലിയിലേക്ക് പോകാനിരുന്ന കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ലീഗിന്റെ അഞ്ചാം മന്ത്രി കോൺഗ്രസിനുള്ളിൽ ഉയർത്തിയ സ്വാരസ്യങ്ങൾ ഭിന്നസ്വരങ്ങളായി ഇന്നും പുറത്തു വന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി സി സി നിർവാഹക സമിതി ഉടൻ വിളിക്കണമെന്ന് വി എം സുധീരൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നായിരുന്നു പി സി ചാക്കോ എം പിയുടെ പ്രതികരണം. ലീഗിനെതിരായ മുരളീധരന്റെ വിമർശനം ഇന്നും തുടർന്നു. കെ പി സി സി എക്സിക്യൂട്ടീവ് ഉടൻ വിളിച്ചു ചേർത്തില്ലെങ്കിൽ പരസ്യമായി പ്രതികരിക്കുമെന്നാണ് വി എം സുധീരന്റെ മുന്നറിയിപ്പ്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ഗുരുതരമാണെന്നും സുധീരൻ പറഞ്ഞു. എത്രയും വേഗത്തിൽ എല്ലാവരും കൂടി ബന്ധപ്പെട്ട എല്ലാവരും കൂടി അതിന്റെ അപ്രോപ്രിയേറ്റ് ബോഡി എന്ന് പറയുന്നത് നിർവാഹക സമിതിയാണ്. നയരൂപീകരണ സമിതിയുടെ അഭാവം കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്നായിരുന്നു പി സി ചാക്കോയുടെ പ്രതികരണം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ നിർവാഹക സമിതി യോഗം കൊണ്ട് പരിഹരിക്കാൻ കഴിയണമെന്നില്ല. ഇപ്പൊ വിളിച്ചുകൂട്ടാൻ പറ്റിയ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നെങ്കിൽ സുധീരൻ പറഞ്ഞ അഭിപ്രായത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ടാകുമായിരുന്നു. അതിനിടെ ലീഗിനെതിരെ ഇന്നും കെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്നും മുരളീധരൻ പറഞ്ഞു. ലീഗ് ബലം പ്രയോഗിച്ച് തന്നെയാണ് നേടിയത്, അല്ലെങ്കിൽ ഗവൺമെന്റ് പിന്മാറുന്ന ഭീഷണിപ്പെടുത്തി അവരെവിടെയും പോയില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. അത് മുന്നണിയുടെ 10 മാസം കൊണ്ടുണ്ടാക്കിയ പ്രതിച്ഛായയ്ക്ക് കോട്ടം ഉണ്ടായി. മന്ത്രിസഭാ പുനഃസംഘടനയെ ന്യായീകരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇന്ന് രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഓപ്പൺ സ്റ്റാൻഡ് അല്ലേ? ആണല്ലോ. അത് എന്നെ ഏൽപ്പിച്ചു. രാഷ്ട്രീയപരമായി എൻ എസ് എസ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും തങ്ങൾ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോൺഗ്രസിന്റെ താല്പര്യം ബലികഴിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങില്ല എന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി ആര്യാടൻ മുഹമ്മദ് രംഗത്തെത്തി. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ആരുടെയും ഔദാര്യമല്ല എന്ന് ആര്യാടൻ മലപ്പുറത്ത് പറഞ്ഞു. കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റ് ആരുടെയും ഔദാര്യമല്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇപ്പോഴും എല്ലാം വിട്ടുവീഴ്ച ചെയ്തു. എന്താണെന്നറിയോ,
കോൺഗ്രസിന് രാജ്യസഭ കൊടുത്തു 50 കൊല്ലമായിട്ട് കയ്യിൽ വെക്കുന്നതാ. ഇന്നലെ ഒരുത്തൻ ടി വിയിൽ പറയുകയാണ്, 5 കൊല്ലമായിട്ട് ഒരാളെ ഇതിന്റെ അടുത്ത് ഇല്ല എന്നതാ വസ്തുത, നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, രാജ്യസഭയിലേക്ക് 34 കോൺഗ്രസുകാരുടെ വോട്ട് മതി, എന്നെ പോലെ കതർകുപ്പായമിട്ട 38 ആള് ഞങ്ങളുണ്ട്. ഒരാളുടെ സേവയും വേണ്ട. കോൺഗ്രസ് അല്ലാതെ, മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലാതെ, തനിച്ച് ജയിക്കാൻ വോട്ടുള്ള ഒരു പാർട്ടി ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അഞ്ചാം മന്ത്രി പ്രശ്നം കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ സാമുദായികവൽക്കരിച്ചുവെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതിയുടെ വിലയിരുത്തലിനെയും ആര്യാടൻ മുഹമ്മദ് വിമർശിച്ചു. ഒരു കാര്യം ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ യാതൊരു ഭിന്നിപ്പുമില്ല. ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇവരല്ല മരിച്ചുപോയവരെ പൂർവികന്മാർ സാധ്യമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാൻ നോക്ക്, ഭിന്നിപ്പ് എവിടെയാണെന്ന് കാസർഗോഡും കണ്ണൂരും അടി കിട്ടിയവരൊക്കെ മനസ്സിലാകില്ലേ. കോൺഗ്രസിന്റെ പതാക ഒരു സമുദായ നേതാവിന്റെ മുന്നിലും അടിയറ വെക്കില്ലെന്നും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആര്യാടൻ മുഹമ്മദിനെ ജില്ലാ അതിർത്തിയിൽ നിന്ന് ആനയിച്ച DCC ഓഫീസിലെത്തിച്ചത്. പ്രകടനത്തിലുടനീളം ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ആര്യാടൻ മുഹമ്മദിന്റെ ആരോപണത്തോട് പ്രതികരിക്കുന്നില്ല എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടുകളോട് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ എന്നും ഇടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായ വീക്ഷണത്തോടാണ് പ്രതികരിക്കേണ്ടത്. അതല്ലാതെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വ്യക്തി പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ലീഗിനെതിരായി കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നും പലപ്പോഴും വിമർശനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ലീഗും കോൺഗ്രസും തമ്മിലുള്ള നയങ്ങളും അതിന്റെ സമീപനങ്ങളും ഇപ്പോഴും കാലമായി തുടരുന്നുണ്ട്. ആ തുടരുന്ന സന്ദർഭത്തിലും ആര്യാടനെ പോലുള്ള ആളുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസിന്റേതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് മുമ്പ് കോൺഗ്രസിലെ ഏതെങ്കിലും വ്യക്തികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മതേതരത്വം നഷ്ടപ്പെടുത്തിയ UDF മന്ത്രിസഭയ്ക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VS അശ്വതാനന്ദൻ പറഞ്ഞു. തമ്മിലടി മൂലം ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ UDF മന്ത്രിസഭയ്ക്ക് കഴിയുന്നില്ല എന്നും ഈ അവസ്ഥ ജനങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും VS പറഞ്ഞു. മതേതര ഇന്ത്യ, മതേതര കേരളം എന്നുള്ള സങ്കല്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതേപോലുള്ള നടപടികൾ മൂലം ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ എത്ര നാൾ അധികാരത്തിൽ തുടരാൻ കഴിയുമെന്നുള്ളത് വളരെ വളരെ സംശയാസ്പദമായ കാര്യമാണ്. മലിനജലവും കുടിവെള്ളമാക്കുന്ന ജലമാഫിയ, ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. വേനലും വെള്ളക്ഷാമവും രൂക്ഷമായതോടെ ജനങ്ങളുടെ നിസ്സഹായത മുതലെടുക്കുന്ന കുടിവെള്ള ലോബിയുടെ പ്രവർത്തനം കോട്ടയത്തും സജീവം. ശുദ്ധജലം എന്ന പേരിൽ മീനച്ചിലാറ്റിലെ അഴുക്ക് വെള്ളം വിറ്റഴിക്കുന്ന വൻസംഘം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അധികൃതരുടെ അനുമതിയോ വിൽക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ സംവിധാനങ്ങളോ ഇല്ല. ആറ്റിലെ വെള്ളം അളന്ന് വിൽക്കുന്നവരെ അടുത്തുകാണുന്നു. പാലായിൽ നിന്ന് ഭരണങ്ങാനം വഴി ഈരാറ്റുപേട്ട വരെ പോയാൽ മതി. പുഴക്കരയിൽ വണ്ടി നിർത്തി വെള്ളം നിറയ്ക്കാവുന്നയിടത്തൊക്കെ വൻ സംവിധാനങ്ങളാണ്. മുളങ്കമ്പ് കെട്ടി വലിയ പൈപ്പുകൾ വലിച്ചിട്ട് പുഴയിൽ മോട്ടോർ വെച്ചാണ് വെള്ളമെടുക്കുന്നത്. വലുതും ചെറുതുമായ ടാങ്കുകൾ വെച്ചു കെട്ടി പെട്ടി ഓട്ടോ മുതൽ വലിയ ലോറികൾ വരെയുള്ള വാഹനങ്ങളിൽ കുടിവെള്ളം എന്ന പേരിൽ പുഴവെള്ളം കടത്തുന്നു. ഭരണങ്ങാനം ഈരാറ്റുപേട്ട മേഖലയിൽ ഇടതടവില്ലാതെ ഓടുന്ന കുടിവെള്ള വണ്ടികൾ നേരെ ചെന്നെത്തുന്നത് വീടുകളിൽ, ഹോസ്റ്റലുകളിൽ, ഹോട്ടലുകൾ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ. ആറ്റിൽ നിന്ന് വെള്ളമടിച്ചു കയറ്റാൻ ഒരു കൂട്ടർ, ലോറിയിൽ നിറച്ച് വിതരണം ചെയ്യാൻ മറ്റൊരു സംഘം. വെള്ള വിൽപ്പനക്കാരിൽ ചിലരെ ഞങ്ങൾ ഫോണിൽ വിളിച്ചും വിവരങ്ങൾ ആരാഞ്ഞു. ആണോ? എത്ര റേറ്റ് എങ്ങനെയാ? 10,000 ലിറ്റർ എത്തിച്ചു തരാം.
ചുരുങ്ങിയ ദൂരത്തിനിടയ്ക്ക് പുഴക്കരയിൽ റോഡിന്റെ ഒരു വശത്ത് മാത്രം 10 വെള്ളവിൽപ്പന സംവിധാനങ്ങളാണ് ഞങ്ങൾ കണ്ടത്. പുഴയിൽ കിണറിങ്ങിറക്കി മോട്ടോർ ഘടിപ്പിച്ച് വെള്ളമൂറ്റാൻ ഇവർക്ക് ആരനുമതി നൽകിയെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് അധികൃതരും കൈമലർത്തും. നാട്ടുകാർ കുളിക്കാനും തുണിയലക്കാനും ഉപയോഗിക്കുന്ന ഈ വെള്ളമാണ് കുടിവെള്ളമെന്ന പേരിൽ ടാങ്കർ ലോറികൾ നാടുനീളെ വിറ്റഴിക്കുന്നത്. മണിക്കൂറുകൾ തോറും ആറ്റിൽ നിന്ന് കയറിപ്പോകുന്ന വെള്ളത്തിന് കണക്കില്ല. ഗുണമേന്മ പരിശോധിക്കാൻ സംവിധാനങ്ങളും. മീനച്ചിലാറ്റിൽ നിന്ന് ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി കുടിവെള്ള മാഫിയ വൻവിലയ്ക്ക് സാധാരണ ജനങ്ങൾക്ക് വിൽക്കുന്ന മീനച്ചിലാറ്റിലെ വെള്ളം മനുഷ്യ വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങൾ കലർന്നതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലും വ്യക്തമായി. കോളറയടക്കം മാരക രോഗങ്ങൾക്കിടയാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം അനുവദനീയമായ അളവിൽ നിന്ന് എത്രയോ മടങ്ങാണ് ഈ വെള്ളത്തിൽ. കോട്ടയം ജില്ലയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് മീനച്ചിലാറ്. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ മണിക്കൂറിലും പുഴയിൽ നിന്ന് കയറിപ്പോകുന്നു. ശുദ്ധജലം എന്ന പേരിൽ നാട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളം ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് എന്ന സംഘടന പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. കോട്ടയം നഗരത്തിലെത്തും മുമ്പ് പുഴയിൽ നിന്നെടുത്ത 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം 0 സ്ഥാനത്ത് 2800. മനുഷ്യവിസർജ്യത്തിലൂടെ മാത്രം വെള്ളത്തിലെത്തുന്ന ഫീക്കൽ കോളിഫോമിന്റെ എണ്ണം 700. പുഴ നഗരത്തിലെത്തിയപ്പോൾ കോളിഫോമിന്റെ എണ്ണം 4600 ഉയർന്നു. ഫീക്കൽ കോളിഫോം ബാക്ടീരിയയുടെ എണ്ണം 2200 എത്തി. 5 വ്യത്യസ്ത സാമ്പിളുകൾ പരിശോധിച്ചതിൽ ആരോഗ്യത്തിന് ഹാനികരമായ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ 4800 മുതൽ 480,000 വരെയാണ്. കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ അല്ല കുളിക്കാനുള്ള വെള്ളത്തിൻ്റെ പോലും നിലവാരം ഈ മീനച്ചിലാറ്റ് വെള്ളം ഇപ്പോൾ പുലർത്തുന്നില്ല എന്നുള്ള വാസ്തവം ഇത് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യം കൂടിയാണ്. ഞങ്ങൾ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിൻ്റെ നിലവാരം പരിശോധിച്ച് വരികയാണ്. ലൈസൻസോ അധികാരികളുടെ ഗുണമേന്മ പരിശോധനയോ കൂടാതെ വിതരണം ചെയ്യുന്ന പുഴവെള്ളത്തിൽ മാരക രോഗാണുക്കളാണ് ഒളിഞ്ഞിരിക്കുന്നത്. PH മൂല്യമടക്കം ശുദ്ധജലത്തിൻ്റെ ഘടനയിലും സാരമായ മാറ്റങ്ങൾ പുഴവെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വയറുകടി മുതൽ കോളറ വരെ പരത്താവുന്ന ഉഗ്രശേഷിയുള്ള അണുക്കളടങ്ങിയ ഈ വെള്ളമാണ് നാടുനീളെ വിറ്റഴിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. കുടിവെള്ളം എന്ന പേരിൽ മലിനജലം വിതരണം ചെയ്യുന്നു എന്ന ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് സർക്കാർ നടപടി തുടങ്ങി. തിരുവനന്തപുരത്ത് മലിനജലം കടത്തിയ 2 വാഹനങ്ങൾ പിടിച്ചെടുത്ത അധികൃതർ കോട്ടയത്ത് പരിശോധന കർശനമാക്കി. സ്വകാര്യ ഏജൻസികൾ ആ കുളത്ത് നിറക്കുന്ന വെള്ളം ഉപയോഗയോഗ്യമല്ല എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. തിരുവനന്തപുരത്തെ ആക്കുളത്ത് EDMന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മലിനജലം കടത്തിയ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തത്. സ്വകാര്യ ഏജൻസികൾ വെള്ളം ശേഖരിക്കുന്ന ഉറവിടങ്ങളിൽ പരിശോധന നടത്തിയ സംഘം സാമ്പിളുകളും ശേഖരിച്ചു. ആക്കുളത്തെ കുഴൽക്കിണറിൽ നിന്നെടുക്കുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമല്ലെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നത് നിരോധിച്ചുകൊണ്ട് EDM ഉത്തരവിറക്കി. നഗരത്തിലെ ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ നിർദ്ദേശം നൽകി. ഈ വസ്തുതകൾ കണക്കിലെടുത്ത് ഈ പരിശോധന വളരെ കർശനമാക്കാൻ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് ഭരണകാലത്ത് സ്വകാര്യ ഏജൻസികൾ വെള്ളം ശേഖരിക്കുന്ന സ്ഥലങ്ങളിൽ പാലാ RDOയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. പുഴയിൽ അനധികൃതമായി കുടിവെള്ള മാഫിയ സ്ഥാപിച്ചിരുന്ന പമ്പുകൾ സംഘം എടുത്തുമാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. മതിയായ രേഖകളില്ലാതെ വെള്ളം കടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, കോട്ടയം. സംസ്ഥാനത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമ്പോൾ പരിഹാര മാർഗം അറിയാതെ വലയുകയാണ് അധികൃതർ. ജലസ്രോതസ്സുകളിൽ വറ്റുമ്പോൾ അവസരം മുതലെടുക്കുന്ന മാഫിയകളും സജീവമാവുന്നു. മലയാളി ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റ് നടത്തിയ സമഗ്ര അന്വേഷണ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും തുടരും. മദ്യപരുടെ ശ്രദ്ധയ്ക്ക്, കുപ്പി വാങ്ങുമ്പോൾ ബീവറേജ് കോർപ്പറേഷന്റെ വക പാറ്റ ഫ്രീ. വാർത്താ ഇടവേളയ്ക്ക്.